ഗെയിമിലേക്ക് ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് തന്നെ മാക്സിമം എടുക്കാറുണ്ട്. കാരണം ആ ഒരു സമയത്ത് എനിക്ക് ഡയമണ്ട് ലാഭമാണ്. കാരണം കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡയമണ്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് എന്തായാലും ഡയമണ്ട് ഓപ്പ് വേണം. സോ എന്തായാലും അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്യാരക്ടറിന് കിട്ടും, ആ ഒരു ഡയമണ്ട് കിട്ടും. എന്തായാലും അങ്ങനെ ലാഭം നോക്കിയാൽ ഓക്കെ. എന്നാലും ഓടി നോക്കുമ്പോഴത്തേക്ക് ഒരു കാട്ടുപടി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സോ എന്തായാലും അവനെ കൊല്ലാൻ വേണ്ടി പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നൈസായിട്ട് ആ ഒരു ബാരിൽ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വാങ്ങാനും ഏതെങ്കിലും ബാരിൽ അവന്മാർ പൊട്ടിക്കുവാണെങ്കിൽ, ഐ മീൻ ഏതെങ്കിലും പൊട്ടിക്കുവാണെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന കുറവാണ്. ഓക്കെ, ഒരുത്തരം അവൻ നോക്കിയിട്ടുണ്ടായിരുന്നു, രണ്ടാമത് അവനെ തന്നെ ഒന്നുകൂടെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അവൻ തന്നെയാണ് രണ്ടാമത്തോട്ട് നോക്കാൻ എനിക്ക് ന്യൂസും നോക്കുവാണ്. ഇവൻ നിൽക്കുന്നു, ആ കുട്ട ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, എന്നാലും അത് നമ്മൾ സമയം കൊടുത്തില്ല. കാരണം ഇവനെ പൊക്കിയോ നോക്കി, ഇവനെ പൊക്കിയോ ഇവിടെ തന്നെ കാണുന്ന കുറവാണ്. നോക്കുമ്പോഴത്തേക്ക് ഡ്രോണിനകത്ത് ഫുള്ളാ ഫുള്ളാ ഫുള്ള ഫുള്ള ആൾക്കാർ പട്ടച്ചോറെ സീൻ പിടിച്ചു. ഓക്കെ, ഒന്നാമത് ഇവിടെ വരുമ്പോഴേക്ക് ഉറപ്പായത്, കാരണം ഒന്ന് ഓക്കെ ഒരാൾ, ഓക്കെ ഒരാൾ, കാരണം നമ്മളിപ്പോ നോക്കിയൊക്കെ പൊക്കാൻ ഒരു തന്നെ, അതാണ് എന്റെ ഒരു മനസ്സിൽ. ഓക്കെ, ബട്ട് ഇത്രയേ മീൻ ഇത്രയും അമ്മ ജാഥ കൂടി ഇവിടെ ഇവിടെ കുടുംബ മീറ്റിംഗ് നടത്താൻ ഒട്ടും പ്രതീക്ഷിച്ചു. ഓക്കെ, തീർച്ചയെന്ന് പറയാം ടപ്പട്ടപ്പായി നടക്കുന്ന കുറവാണ്. ഓക്കെ, ഇന്നത്തെ ഒരു മാച്ചിനെ പറ്റി പറയുന്നത് നമ്മുടെ അവസാനം പറയൊക്കെ ഇവോ എം ടെ ഇവോ എം ടെ മാക്സ് ആക്കി ഇവോ എം ടെ എടുത്ത് കളിച്ച് തകർത്തു ഒരു കിട്ടിക്കാൻ കാണാൻ പോകുന്നത് വേറെ ലെവൽ
വൈബ് ഒക്കെ നമ്മൾ ഈ ഒരു മാച്ച് എടുക്കുന്നുണ്ട്. സോ അതിന്റെ കാര്യം വന്നാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓടുന്ന നോക്കുമ്പോൾ ഒരു കാറ്റ് ഓടുന്നു ഏതാടി ഓക്കെ ഏതാടി ഓക്കെ 121 ഒക്കെ ബോഡി ഡാമേജ് ചെയ്തത് നമ്മുടെ എസ് വി ഡിക്ക് പണ്ടേ ഒരു ഫാൻസ് പവർ കൂടുതലാണ് ഓക്കെ. കാരണം ഒന്നാമത് തന്നെ കിടക്കുമ്പോഴത്തെ സ്കിൻ നമ്മുടെ ഇരിപ്പുണ്ട്, അതേപോലെ തന്നെ കിടക്കുമ്പോഴത്തെ ഡാമേജ് ഒക്കെ അതിനകത്ത് വീഴുന്നത് ഒക്കെ. സത്യം പറഞ്ഞാൽ ഞാനൊരു എസ് വി ഡി ഫാനാണ്. എസ് വി ഡി എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു എസ് വി ഡി എന്ന് പറയത്തില്ല. കാരണം നമ്മൾ പറയാം നമ്മൾ ഓൾഡ് പ്ലേയേഴ്സ് ആണല്ലോ. സ്വന്തം നമുക്ക് ഡ്രാഗണോ അത് മതിക്കാം. ഡ്രാഗണോ എന്ന് ഐ മീൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഓമനത്തോടെ നിങ്ങൾക്ക് എസ് വി ഡി എന്നുള്ള പേരാണോ ഇഷ്ടം അതോ ഡ്രാഗണോ എന്നുള്ള പേരാണോ ഇഷ്ടം ജസ്റ്റ് കമന്റ് ഓക്കെ. ഓടുന്ന നോക്കി കൊടുത്താൽ നിൽക്കുന്നുണ്ട്. വൺ ടാപ്പ് അടിക്കാൻ നോക്കി പക്ഷേ അവരുടെ വുഡ്പക്കർ അല്ലാത്തതുകൊണ്ട് അങ്ങനെ വൺ ടാപ്പ് വരില്ല. അപ്പോൾ നമ്മൾ സ്കോപ്പ് ചെയ്തിട്ട് തലക്കി നോക്കി അടിച്ചാൽ നോക്കാക്കിയിട്ടുണ്ട് കേസ്. ഈ ഒരു സ്ഥലത്തെ അവസാനത്തെയാണോ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഒരിക്കലും അല്ല കേസ്, ഒരിക്കലും അല്ല കേസ്. അവസാനത്തെയാണ് ഞാൻ പറയുന്നത് നോക്കുമ്പോഴത്തേക്കും ഇടഞ്ഞു കളിക്കാൻ കുട്ടാ ലൈക്ക് ചെയ്യാൻ പറടാ മോനസ കേസ്, ഒന്ന് ലൈക്കാൻ പറടാ, ഒന്ന് പറ ഒന്നും ഇത്ര ഒന്ന് നോക്കിട്ടല്ലേ കേസ്. എന്തായാലും ഇവൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു കേസ്, ഒന്ന് ലൈക്ക് ഓക്കെ. ഞാൻ ഒന്ന് രണ്ട് ഓപ്ഷൻ കൊടുത്തു, ഒന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറയാം ഇല്ലെങ്കിൽ അവർ ടീമേറ്റിനെ വിളിക്കാൻ. അവൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് തോന്നുന്നു കാട്ടുവാഴ ഓക്കെ. അവർ ടീമേറ്റിനെ വിളിച്ചു യു 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 ബ്ലഡി ഫുൾ ഓക്കെ. എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നോക്കാക്കിയിട്ടിട്ട് നീ ചേച്ചി ടീമേറ്റിനെ വിളിക്കും ഓക്കെ. എന്തൊക്കെ കേസ് അവൻ ടീമേറ്റ് അല്ലാന്ന് തോന്നുന്നു അവർ വിളിച്ചു ഓക്കെ. എനിക്ക് തോന്നിയൊരു കാര്യം പറയാം, അതായത് ഫാമസ് വെച്ചടിക്കുന്ന അച്ഛ കേട്ടു, എന്തായാലും അവൻ ടീമേറ്റിനെ അല്ല വിളിച്ച കേസ് ലൈക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു. അവൻ കാര്യം കൂടുന്നുണ്ട് എടാ ഞാൻ ലൈക്ക് ചെയ്യാൻ പാതി, സത്യമായിട്ട് ലൈക്ക് ചെയ്യാൻ പാതി, ഒന്നും വിശ്വസിക്കണ വിശ്വസിക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ കേസ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ. കാര്യം പറയുകയാണെങ്കിൽ മറ്റേ അവൻ എനിമി ടീമായിരുന്നു ഒന്ന്, സ്വതന്ത്ര ആ ഒരു എനിമി ടീം വന്നിട്ട് ഈ ആ നോക്കെ കിടക്കുന്നവരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഓക്കെ. എന്താ കേസ് അവൻ്റെ ആ ഒരു വാക്കിട്ട് ലൈക്ക് ചെയ്ത ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ ഒരു 10 വട്ടം ലൈക്ക് ചെയ്യാം, അത്രയേ പറയുള്ളൂ ഓക്കെ. കേസ് അതൊന്ന് കമന്റ് ചെയ്യാതെ അവൻ പറഞ്ഞ് കിട്ടണമെന്ന് ലൈക്ക് ചെയ്തേ, ഇല്ലെങ്കിൽ ജസ്റ്റ് ആക്സിഡന്റ് ലൈക്ക് ചെയ്താണോ ജസ്റ്റ് ഒന്ന് കമന്റ് ഓക്കെ. ഇപ്പോൾ കുറെ പേര് പറയും ബ്രോ അങ്ങനെ അല്ല ബ്രോ, ഞാൻ ബ്രോ ഇഷ്ടമുള്ള ലൈക്ക് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. സോ വളരെ സന്തോഷം ഓക്കെ. എന്താ ആ ഫാമസ് എടുത്തുകൊണ്ട് വന്നാൽ അവിടെ അവനെ ഇങ്ങ് പിടിച്ച് ഒൻറ്റോ മോനെ ഓക്കെ ആടിച്ച് നോക്കാൻ വിളിച്ചിട്ടുണ്ട് ഏതാടി ഓക്കെ. എന്തായാലും അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്ന സ്ഥലം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബിമാസത്തിൽ സ്റ്റിപ്പർ മേളിലേക്ക് കിടക്കാൻ. അവിടെ കുറേ നേരം ചുമ്മാ തേര പറ ഒന്ന് രണ്ട് പറഞ്ഞ് ഓടി കളിക്കുകയും ചെയ്തത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടില്ല ഓടി നോക്കുമ്പോഴത്തേക്ക് കിടക്കാം. ഓഹോ മൈ കിട്ടുക്ക മുതൽ വൺ ടാപ്പേക്കും നമുക്ക് ഇഷ്ടപ്പെടുക്കും. വൺ ടാപ്പടിക്കുമ്പോൾ കിളി കിളിക്കൂടും പോയിട്ട് ഞാൻ തന്നെ കിളി പോയിട്ട് കിളിക്കും. എന്താ ഇപ്പോൾ സംഭവിച്ചേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കാറുണ്ട്. സോ അതേപോലെ തന്നെ ഇടയ്ക്ക് നിങ്ങളിപ്പോൾ ഒരു വൺ ടാപ്പ് അടിച്ച ശേഷം അപ്പോൾ ചേട്ടൻ മിണ്ടായിരിക്കുന്നില്ല, ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് ഓക്കെ നീ എന്തായാലും ഇങ്ങനെ സംഭവിച്ചത് കൈതെറ്റ് വല്ലതും ആണോ അങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട്. സോ അതേപോലെ ഒന്ന് ആലോചിച്ച് നിന്ന് പോയതാണ് ഓക്കെ. എന്തൊക്കെ സമയത്ത് കുറച്ച് ലൂട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു ഓക്കെ. നമ്മൾ മെയിൻ സോളോ ഹൗസ് സ്കൂൾ കളിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ നോക്കണം നമ്മുടെ ആ ഒരു ലൂട്ടിംഗ് എല്ലാം കേട്ടോ. സോ ലൂട്ടിൻ്റെ അത് പോയി അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഹെൽമറ്റില്ലാതെ പോയി അടിക്കുക ആ ഒരു രീതിയിലേക്കുള്ളതാണ് ഓക്കെ. എന്തായാലും നമ്മുടെ തന്നെ അവിടുന്ന് ഓടി വന്ന് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇവിടെ ഏതെങ്കിലും ഒരു കാട്ടുവഴി കൂടെ കാണുന്നത് ഉറപ്പാണ്. കാരണം ഒരു വെടി കൊണ്ട് എവിടുന്നോ വന്ന് നേച്ച കുമ്മരവർണ്ണം വരുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഓടും ഇവനൊക്കെ എന്തുവാണ് ചെയ്യേണ്ടത് ഓക്കെ, ഇവനൊക്കെ എന്തുവാ ചെയ്യേണ്ടത്. നൈസായിട്ട് ഒരുത്തരം അങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു നമ്മളും ഇടും, നമ്മളിവിടെ അതായത് ഒരു 64 ഡാമേജ് വന്നിട്ട് ചില സമയത്ത് ഒരു ബുദ്ധിമുട്ട് എന്താ പറയുക, നീ ഡ്രാഗണോ പൊളിവനാണ് പക്ഷേ ചില സ്കോപ്പൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് 64 ഡാമേജ് വന്നു. റിയലി 64 ഡാമേജ് ആ ഒരു ദുരന്തം പോലെ ആയിപ്പോയിട്ട് സ്വന്തം കേസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. സ്വന്തം അങ്ങനെ ചെറിയൊരു ദുരന്തം പിടിച്ച ഒരു സംഭവം ഉണ്ട്, അതിന് ലോറ എന്നൊക്കെ അവിടെ യൂസ് ചെയ്താൽ കിടക്കാച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ. അതായത് നമ്മൾ അവിടെ നേരെ വന്നിട്ട് നമ്മുടെ ആ ഒരു എന്താണ് ഈ സ്ഥലത്തിന് കോട്ടലിസ്റ്റ് ആണെന്ന് തോന്നുന്നു. സ്വന്തം അവിടെ നോക്കുമ്പോഴത്തേക്ക് മൊത്തം ആൾക്കാരൊക്കെ ചെറിയ സോണിനകത്ത് നോക്കുവാണെങ്കിൽ 8-9 പേര് ഇടപെടും. സ്വന്തം രണ്ട് സ്കോഡൊക്കെ രണ്ട് സ്കോഡെന്ന് പറയാൻ പറ്റില്ല, ഒരു രണ്ട് സ്കോഡ് ആണെങ്കിൽ ഓക്കെ ആ സ്കോഡ് തമ്മിൽ തമ്മിൽ അടിച്ചിട്ട് അമ്മാർ തമ്മിൽ അടിച്ചിട്ട് നമുക്ക് നൈസായിട്ടുള്ള ഒളിച്ച് നിന്നിട്ട് അങ്ങനെ നിന്നാൽ മതിയായിരുന്നു. പക്ഷേ 8 പേര് എന്ന് പറയുമ്പോൾ അമ്മ 8 പേര് ഇട്ട് ടീമൊക്കെ ആ ഞാൻ വളരെ അതുകൊണ്ട് തന്നെ സംബന്ധിച്ച് ആടിക്കൽ അടിക്കുവാണെങ്കിൽ നമ്മുടെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ. ഇപ്പോൾ നോക്കുവാണെങ്കിൽ 8th പൊസിഷൻ വരെ ആയിരിക്കും നമ്മളിപ്പോൾ രണ്ട് സെയിം ടീമാണെങ്കിൽ നമ്മളിപ്പോൾ 3rd സ്ഥാനത്തായിരിക്കും നിൽക്കുന്നത് റാങ്ക്ഡ് വൈസ് നോക്കുവാണെങ്കിൽ. ഇല്ല പൊസിഷൻ വൈസ് നോക്കുവാണെങ്കിൽ പക്ഷേ അവന്മാരൊക്കെ ഒരു ടീമിനകത്ത് ഒരാൾ രണ്ടാളൊക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക, ഒരു ഫുൾ സ്കോർ പോലും ഉണ്ടാകത്തില്ല. സ്വന്തം കേസ് നമ്മളിപ്പോൾ ഒരു കറണ്ട് പറയുന്നത് 5-6 സ്ഥാനത്തായി നിൽക്കുന്നത്. സോ മേബി നമ്മൾ റാങ്ക് പുഷ് ചെയ്യുന്ന സമയത്തിലേക്ക് റാങ്ക് കളിക്കുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് കില്ലെടുക്കുന്നതിലേക്ക് കൂടുതലായിട്ട് ഓക്കെ നമ്മൾ ആ ഒരു പൊസിഷൻ കൂടെ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം. അത് നോക്കിയിട്ടാണ് നിൽക്കുന്നത് സ്വന്തം കേസ് ഒളിച്ചിരുന്നത്. നമ്മൾ മെല്ലിയോട് നിൽക്കുന്നതിന് കാര്യം മതി ഓക്കെ. ഏതോ ഒരു നമ്മുടെ അടുത്ത് ഓടി വരുന്നുണ്ട്, അവരോടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഏതാണ് ഓടിവാടാ ഓടിയോ കുട്ടാ ഓടി വാ വാ മോനെ വാ വാ മോനെ വാ. ഓരോരുത്തർ ഓടി വന്ന് നമ്മൾ പേടിച്ച് നോക്കുമ്പോഴത്തേക്കും ഓക്കെ അതാരടാ ഒരു കാട്ട് രൂപത്തിൻ്റെ പോലെ കേട്ടോ ഗൈസ്. നോക്കുമ്പോഴത്തേക്ക് കിളി പോയത് നമ്മുടെ രണ്ട് ബ്ലൂ ആയിട്ട് അപ്പത്തേക്ക് ചേട്ടാ ബ്ലൂ ആണെന്ന് വലിയ പ്രോ പ്ലെയർ എന്നൊക്കെ ഞാൻ നിൽക്കുന്നു ഓക്കെ. മോനസ് ഇതിന് ഫ്ലോ ഗ്ലൂ ആൾ ഒന്നും കാണാത്തൊരു കാട്ടുപടലാണെന്ന് ഓക്കെ. ഇതുവരെ ഗ്ലൂ ആൾ എന്താ കളിക്കുന്നത് എങ്ങനെ അറിയാത്ത ഒരു കാട്ടുപടലായിട്ട് നമ്മൾ പഠിച്ചു വന്ന സ്വന്തം സന്തോഷം ഓക്കെ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും തമ്മിൽ പട്ടപ്പടപ്പടെ അടി കൂടുന്നുണ്ടായിരുന്നു, ഓപ്പൺ ഏരിയ അടി കൂടുന്നു. ഇങ്ങനെയൊക്കെ കളിക്കാൻ പാടുള്ളൂ ചോദിച്ചിട്ട് നൈസായിട്ട് ഒരുത്തരെ കിലെടുത്ത് അതേപോലെ മറ്റേ കമ്പ്ലിത്ത് വേറെ ലെവൽ മാസം വെച്ചിട്ടൊക്കെ. അപ്പോഴത്തേക്ക് നീ ഇത് പറഞ്ഞ ചത്തില്ലേ സ്വന്തം കേസ് അവനെ കൂടെ അവളെയും കൂടെ കൊന്നിട്ടുണ്ടായിരുന്നു ഓക്കെ. എന്തൊക്കെ ഞാൻ പറഞ്ഞില്ല, അതായത് ഓപ്പൺ ഏരിയ നിന്ന് അടി കൂടുന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മനം എനിക്കറിയത്തിലൊക്കെ എന്താ പറയേണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ എത്ര പറഞ്ഞൊക്കെ എത്ര പറയുന്നു പുറത്തിറക്കുമ്പോൾ മാസ്ക് ഇടണം, അതേപോലെ നമ്മൾ ഓപ്പൺ ഏരിയ ഇറങ്ങുമ്പോൾ ഗ്ലൂ ആൾ ഇടണമെന്നൊക്കെ എത്ര ഉടനെ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. സ്വന്തം എൻ്റെതായിട്ടൊരു കോട്ട് എഴുതി, അതായത് ഗാന്ധിജി മഹാത്മാ ഗാന്ധിജി നെഹ്റും അങ്ങനെ വലിയ വലിയ ആൾക്കാർ ഒരുപാട് കോട്ട് പറയുന്നുണ്ട്. സോ അതേപോലെ എൻ്റെതായിട്ടൊരു കോട്ടാണ് കോട്ട് ചെയ്യാൻ മതി, അതായത് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഇടണം, ഓപ്പൺ ഏരിയയിൽ പോകുമ്പോൾ ഗ്ലൂ ആൾ ഇടണം. സ്വന്തം അതൊക്കെ നോർത്ത് വെച്ചേക്കാം, കുറച്ച് പെവർ ആയിക്കോട്ടെ ഓക്കെ.
ജസ്റ്റ് ബാക്കി ആൾക്കാരെ നോക്കണം. നമ്മളിപ്പോൾ 14 കിരീടം എടുത്തുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ 4 നല്ലവർ അലയവിട്ട് 3 വരെ എനിമീസ് ആയിട്ടുള്ളൂ. എന്നാലും 17 കിരീടത്തിൽ നമ്മൾ ഈ ഒരു ബോയി അടിക്കുമല്ലോ. ജസ്റ്റ് കമന്റ് ചെയ്യാം. എന്തായാലും ഗൈസ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ പട്ടക്ക് പട്ടക്ക് പടം അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നേരത്തെ ഒരു തന്നെ കൊല്ല കൊന്നിട്ട് അവനെ കൂടെ ലൈക്ക് ചെയ്യാൻ പറയിപ്പിച്ചിട്ടാണ്. സ്വന്തം അവന്റെ ജീവന് വില കൊടുക്കുന്നുണ്ട്. ഈ പെട്ടെന്ന് ലൈക്ക് ചെയ്തിരിക്കും. അത്ര പറയുള്ളൂ. ലൈസ് കൂട്ടുകൂട്ടു. ഓക്കെ അത്രേ ഉള്ളൂ. നോക്കുമ്പോഴത്തേക്ക് സോണിന്റെ ഓടി വരുന്നു. നമ്മളേത് അടിയൊക്കെയാണ് അവനെ സ്കോപ്പി സ്കോപ്പ് എടുത്തത്. ഓക്കെ എനിക്ക് എന്താ ഗൈസ് ഇപ്പോൾ സ്കോപ്പി സ്കോപ്പോട്ട് ഞാൻ അത്ര ഇഷ്ടമൊന്നുമില്ല. മൊത്തം വൺ ടാപ്പ് കാണാനാണ് നോക്കുന്നത്. പക്ഷേ എന്താണ് ലാസ്റ്റ് നിമിഷത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്താണ് വൺ ടാപ്പ് നോക്കുന്ന അവിടുന്ന് ഉമ്പാവ് ആമ്പലാമ്പലാണ് ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ഗൈസ് നമ്മൾ നയിച്ചിട്ട് അവനെ സ്കോപ്പി സ്കോപ്പോട്ട് ചെയ്ത് കൊന്നതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് രണ്ട് ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. നോക്കുമ്പോഴത്തേക്കും ഒരുത്തനൊക്കെ ഒരുത്ത മാത്രം അറിയുള്ളൂ. എന്ത് നടക്കാം, എവിടെ നടക്കാം ഗൈസ്? അടയാളപ്പെടുത്തു കലമേ. ഇത് കടികാലം നടക്കുന്ന സമയം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അല്ല, നമ്മുടെ സ്വന്തം കോളിസ്റ്റിൽ ഒരു കാട്ടുപടല മാത്രം അവിടെ നിൽക്കുന്നു. അവനാണ് മതിന്റെ പുറകെ അവിടെ നിൽക്കുന്നു. നമ്മുടെ രണ്ട് ഗ്ലൂ ആണ്. ഒരു ഗ്ലൂ ആയുടെ സമയത്ത് രണ്ട് ഗ്ലൂ ആയിരുന്നു. മെയിൻലി പറഞ്ഞ അഹങ്കാരമാണൊക്കെ, മെയിൻലി പറഞ്ഞ അഹങ്കാരമാണ്. കാരണം 11-20 ഗ്ലൂ ഉണ്ടായിരുന്നു. ഓക്കെ നോക്കി ഒരു ഡാമേജ് റീലോഡ് ചെയ്യുന്നു. അവനടുത്ത് മാഗാണ് ഗൈസ്. എന്റെ മോനെ ഓട്ടി വന്ന് ചേട്ടത്ത് ഏട്ടാടി ഏട്ടാടി കിടക്കാൻ പോലെ. ഓക്കെ ഏതായാലും കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടക്കാൻ കഴിച്ചു. ഓക്കെ.